അച്ഛനും മുതലാളി വന്നിരിക്കുന്നു. അച്ഛന്റെ അറുന്ന് മുതലാളി അറുന്ന് മുതലാളി എവിടെ മിറ്റത്ത് നിൽക്കുന്നു. വഞ്ചിക്കില്ല, ചതിക്കില്ല, പറഞ്ഞ വാക്കിൽ നിന്ന് മാറില്ല. ഇതെല്ലാം തവണത്തെ പോലെയല്ല, എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു മനസ്സ്. ഇതുകൊണ്ട് കലങ്ങി എന്റെ നെഞ്ചുകൊട്ട് ഞാൻ സത്യം ചെയ്യാണ്. അല്ല, ഇനി അങ്ങോട്ടേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പ്ലാൻ ഇല്ല. അത്രയും ഞാൻ അധ്വാനിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ അവിടുത്തെ പ്രവർത്തകരുടെ മുഴുവൻ നടുവൊടിക്കും. അവരെ നിർത്തിപ്പൊരിച്ചു. എങ്ങനെ എങ്ങനെയെന്ന് ചോദിക്കരുത്, ഇവന്റെ നഖത്തിന്റെ തുമ്പത്ത് വരെ കാഞ്ഞ ബുദ്ധിയാ. 5 കൊല്ലത്തെ പ്ലാനിൽ ഒരു 10 മോഡ്യൂൾസ് ഉണ്ട്. അതിൽ നിന്ന് ഞാൻ 3 മോഡ്യൂൾ നടപ്പിലാക്കിയാ മതി. 3 മോഡ്യൂൾ അതൊന്നും അന്നോട് പറയാൻ പറ്റൂല, അതൊക്കെ ട്രേഡ് സീക്രട്ടാ. എനിക്ക് അടുത്ത 5 വർഷം ഉറപ്പിക്കാൻ. നോക്കിക്കോ, എന്റെ ഈ കോൾഡ് സ്റ്റോറേജിനെ ഞാനൊരു ഗോൾഡ് സ്റ്റോറേജ് ആക്കും. ഉറപ്പ്. ഇത് മറ്റവരുടെ മുഷ്ടി ചുരുട്ടലല്ല കേട്ടോ. ഒരു മറുപടിയില്ല. അവരൊക്കെ ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കട്ടെ. സുഹൃത്തുക്കൾ അപ്പോ അല്ല, കൈരളിയാണോ? അല്ല, ഞാൻ കളിയാക്കിയതല്ല കേട്ടോ. അങ്ങനെ ചോദ്യം വരണമെങ്കിൽ അവിടെ നിന്നാ വരേണ്ടത്. അതുകൊണ്ട് വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഇപ്പോഴും ഞാൻ ചൂടാവും, ഇനിയും ഞാൻ ദേഷ്യപ്പെടും. മാപ്പിടും തോന്നല്ലേ, കളഞ്ഞിട്ട് പൊയ്ക്കോളാനാ പറഞ്ഞു. ഈ മുഖത്തുള്ള തോണിയുടെ നീളം അല്പം അങ്ങോട്ട് കുറച്ചോളൂ, എന്നാ വഞ്ചി കൊണ്ട് പൊയ്ക്കോളൂ. വരിക. തെയ്തോ തെയ്യത്തോ.